नमस्ते बच्चों, आज हम सोहनलाल द्विवेदी की प्रगति संदेश नामक कविता के बारे में पढ़ेंगे। पहले चार पंक्तियां देखेंगे। पर्वत कहता शीश उठाकर, तुम भी ऊंचे बन जाओ। सागर कहता है लहराकर, मन में गहराई लाओ। पर्वत कहता എന്ന് പർവ്വതം നമ്മളോട് പറയുകയാണ്. ശീഷ് ഉടാക്കർ, ശീഷ് ക അർത്ഥ ഹെ തല, ഹെഡ്, തല ഉയർത്തിക്കൊണ്ട് പർവ്വതം നമ്മളോട് പറയുകയാണ്. തുമ്പി ഊഞ്ചെ ബഞ്ചാവോ, തുമ്പി എന്ന അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളും, നിങ്ങളും ഊഞ്ചെ ബഞ്ചാവോ, നല്ല പൊസിഷനിൽ, നല്ല ഉയർച്ചയിൽ എത്തിച്ചേരണമെന്നാണ് പർവ്വതം നമ്മളോട് പറയുന്നത്. നാല് വരിയിൽ കൂടി പർവ്വതം എന്താണ് പറയുന്നത്? സിർ ഉഠാക്കെ ജീനാഹെ, തല ഉയർത്തിപ്പിടിച്ച് നല്ല പൊസിഷനിൽ എത്തിച്ചേരണമെന്നാണ് പർവ്വതം നമ്മളോട് പറയുന്നത്. അടുത്ത വരിയിൽ സാഗർ കഹത്താഹേ ലഹരാക്കർ, മന്മേ ഗഹരായി ലാവോ. സാഗറിൻ്റെ അർത്ഥം എന്താണ്? സമുദ്രം, കടൽ. കടലിൽ എങ്ങനെയാണ് എപ്പോഴും? എപ്പോഴും അല അടിച്ചുകൊണ്ടിരിക്കും. സാഗർ കഹത്താഹേ ലഹരാക്കർ, അലയടിച്ചുകൊണ്ട് സമുദ്രം നമ്മളോട് എന്താണ് പറയുന്നത്? മന്മേ ഗഹരായി ലാവോ, നമ്മുടെ മനസ്സിന് വിശാലത കൊണ്ടുവരണമെന്ന്, നമ്മുടെ ഹൃദയത്തിന് വിശാലത കൊണ്ടുവരണമെന്ന്, എല്ലാവരോടും സമഭാവനയോടുകൂടി പെരുമാറണമെന്ന്, വലിയവരെന്നോ ചെറിയവരെന്നോ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറണമെന്നാണ് സാഗർ, സമുദ്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രകൃതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. എങ്ങനെയാണ് പർവ്വതം എന്താണ് പറയുന്നത്? നല്ല പൊസിഷനിൽ എത്തിച്ചേരണമെന്ന്, തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കണമെന്ന്. സമുദ്രം എന്താണ് നമ്മളോട് പറയുന്നത്? നല്ല ഹൃദയവിശാലതയോടുകൂടി എല്ലാവരോടും സമഭാവനയോടും കൂടി പെരുമാറണമെന്നാണ് പറയുന്നത്. അപ്പം രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു.